സദേൺ ഡെർബിയുടെ എല്ലാ വീറും വാശിയും നിറഞ്ഞ ഒരു ക്ലാസിക് മാച്ച് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സി. 3-3 എന്നുള്ള മത്സരങ്ങളിൽ ഒരു മിനിറ്റ് പോലും 90 മിനിറ്റുകളിലും വളരെ ആവേശം കൊള്ളിപ്പിക്കുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഈ ഒരു മത്സരം. കളിയുടെ ആദ്യ വിസിൽ മുഴങ്ങി വെറും 1 മിനിറ്റ് ആവുന്നതിനോടൊക്കെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും പ്ലെയേഴ്സിനെയും ഞെട്ടിച്ചുകൊണ്ട് ക്രിവലാറയുടെ ഒരു ഉജ്ജ്വലമായ ഒരു ഫ്രീ കിക്ക് ഗോള് കറക്റ്റായി വലയിലേക്ക് കയറുന്നു. ആ ഒരു ഗോള് വന്നതിന് ശേഷം പിന്നീട് 10 മിനിറ്റുകൾക്ക് പിന്നാലെ തന്നെ വിമർശകരുടെ എല്ലാം വായടപ്പിച്ചുകൊണ്ട് ക്വാമി പെപ്രയെ അജിത്ത് ഫൗൾ ചെയ്തതിൻ്റെ പേരിൽ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിക്കുന്നു. ആ ഒരു പെനാൽറ്റി കൃത്യമായി വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ഡിമിത്രിയോസ് ലൈമൻഡക്കോസ് 1-1 ഉള്ള സ്കോർ ലൈനിലേക്ക് എത്തിക്കുന്നു. തൊട്ട് 2 മിനിറ്റുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ, വീണ്ടും ഒരു ഗോൾ ചെന്നൈ തിരിച്ചടിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിലേക്ക് ഇരമ്പിക്കയറുന്ന ക്രിവലാറോയെ നയാച്ച സിംഗ് ഫൗൾ ചെയ്തതിൻ്റെ പേരിൽ ചെന്നൈ എഫ് സിക്ക് അനുകൂലമായി കൊണ്ട് ഒരു പെനാൽറ്റി വിധിക്കുന്നു. ആ ഒരു പെനാൽറ്റി ജോർദാൻ മുറ കൃത്യമായി ലെഫ്റ്റ് സൈഡിലേക്ക് പ്ലേസ് ചെയ്ത് വിടുന്നു. സച്ചിൻ സുരേഷ് കൃത്യമായി ഡൈവ് ചെയ്തെങ്കിലും അത് സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഒരു ഗോള് വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് കണ്ടത് വളരെ ക്ലാസിക്കലായി ഞാൻ പ്രീ മാച്ച് അനാലിസിസിൽ പറഞ്ഞതുപോലെ തന്നെ കിട്ടുന്ന അവസരങ്ങളിൽ കൗണ്ടർ അറ്റാക്ക് കളിക്കാൻ ഓവൻ കോയലിൻ്റെ ടീം എപ്പോഴും സജ്ജരായിരിക്കും. അതുപോലെ തന്നെ നടക്കുന്നു. ജോർദാൻ മുറ വീണ്ടും ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിലൊടുക്കിനെ ഒരു ഗോൾ കുലുക്കുന്നു. 3-1 എന്നുള്ള സ്കോർ ലൈനിലേക്ക് ബ്ലാസ്റ്റേഴ്സ് വരുന്നു. ആ ഒരു ഗോൾ വരുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ തുടരെ തുടരെയായി ചെന്നൈയിൻ എഫ് സിക്ക് വീണ്ടും 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 ഓരോ ഫ്രീ കിക്കുകൾ അനുവദിക്കപ്പെടുന്നു. ആ ഒരു ഫ്രീ കിക്ക് കൃത്യമായി തന്നെ ക്രിവലാറ എടുക്കുന്നു, അത് നേരെ പോയി റഹീം അലിയിലേക്ക് എത്തുന്നു. റഹീം അലി അത് തട്ടി ഗോൾ കീപ്പറെല്ലാം തള്ളി നീക്കിക്കൊണ്ട് അത് പന്ത് വലയിലേക്ക് എത്തിയെങ്കിലും ആ ഒരു ഗോള് ഡിസലവ് ചെയ്യുന്നു. ബിക്കോസ് റഫറിയെ തള്ളിയിട്ടതിൻ്റെ പേരിൽ അവിടെ ഒരു ഫൗൾ അനുവദിക്കുകയും ആ ഒരു ഗോള് ഡിസലവ് ചെയ്യുകയും ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗോളും കൂടി ആയിക്കഴിഞ്ഞാൽ മൊത്തം 4 ഗോളിൻ്റെ ലീഡിലേക്ക് ചെന്നൈ എഫ് സി വന്നേനെ. അപ്പോൾ എന്തായാലും ആ ഒരു ഗോൾ വരുന്നില്ല. എന്നാൽ തൊട്ട് കളിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ഇതുവരെ 7 മത്സരങ്ങളിലും ഗോളടിക്കാതെ ഇരുന്ന ക്വാമി പെപ്രയുടെ ഒരു വൻ തിരിച്ചുവരവാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ആൻഡ് എന്താ പറയുക, ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവ മസ എന്ന് പറയുന്ന പോലെ ഒരു ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവാണ് ക്വാമി പെപ്ര നടത്തിയിരിക്കുന്നത്. കളിയുടെ അവസാന നിമിഷങ്ങളിൽ ക്വാമി പെപ്ര ലൂണയിൽ നിന്നും വന്ന ഒരു ബുള്ളറ്റ് ഷോട്ട് കളക്ട് ചെയ്തുകൊണ്ട് ഡി ബോക്സിൻ്റെ 2 ഡിഫൻഡേഴ്സിനെയും കബളിപ്പിച്ചുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പുൾ ബാക്ക് ചെയ്തുകൊണ്ട് ഒരു ഉജ്ജ്വലമായ ഒരു വെടിയുണ്ട ഷോട്ട് തീർക്കുന്നു. കൃത്യമായി അത് വലയിലേക്ക് തുളച്ചു കയറുന്നു. ആ ഒരു ഗോൾ വരുന്നു. ആൻഡ് ആ പകുതി അവസാനിക്കുന്നു. 3-2 എന്നുള്ള സ്കോർ ലൈനിൽ കളി പോകുന്നു. രണ്ടാം പകുതിയിലേക്ക് വന്ന ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വളരെ മികച്ചൊരു ഗെയിമാണ് കാണാനായിട്ട് സാധിച്ച. ആദ്യ പകുതി വളരെ കംപ്ലീറ്റ് പൊസിഷണൽ ഗെയിം ചെന്നൈ എഫ് സി കളിച്ചു വെക്കുന്നു. ആൻഡ് കൃത്യമായ പാസിംഗ് കൃത്യമായ കൗണ്ടർ അറ്റാക്കിംഗ് നടത്തുന്ന ഒരു ചെന്നൈ എഫ് സി ആണ് ആദ്യ പകുതിയിൽ കാണാനായിട്ട് പറ്റിയത്. ആൻഡ് രണ്ടാം പകുതിയിലും അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് അതേ ഗെയിം പ്ലാനാണ് രണ്ടാം പകുതിയിലും ഉപയോഗിച്ചത്. ഒരുപാട് അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് തുറന്നടക്കാൻ കഴിഞ്ഞെങ്കിലും അതെല്ലാം ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. കളിയുടെ 59-ാം മിനിറ്റിൽ ആ ഒരു 3-ാമത്തെ ഗോൾ ഗ്രീക്ക് വെടിയുണ്ട ഉതിർത്തതുപോലത്തെ ഡിമിത്രിയോസിൻ്റെ ഒരു വെടിയുണ്ടയായിരുന്നു ആ ഒരു പോസ്റ്റിലേക്ക് തുളച്ച് കയറിയത്. 3-3 എന്നുള്ള സ്കോർ ലൈനിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഗോള് വരുന്നു. കളിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിൽ തന്നെ ലൂണയിലേക്ക് ഒരു ഉജ്ജ്വലമായ ഒരു അവസരം ലഭിച്ചായിരുന്നു. നിർഭാഗ്യം എന്ന് പറയാം, അത് ഗോളാവാതെ പോകുന്നു, പുറത്തേക്ക് അടിച്ച് കളയുന്നു. ആൻഡ് അതിന് തൊട്ട് പിന്നാലെ തന്നെ ഡാനിഷ് ഫാറൂഖിൻ്റെ ഒരു ഉജ്ജ്വലമായ ഹെഡർ ഉണ്ടായിരുന്നു, അതും പുറത്തേക്ക് പോകുന്നു. കളിയുടെ അവസാന നിമിഷങ്ങളിൽ മിലോസ് ഡ്രിനിച്ചിൻ്റെ ഒരു ഉജ്ജ്വലമായ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്നു. മിലോസ് ഡ്രിനിച്ച് കൃത്യമായി ലൂണയ്ക്ക് പകരക്കാരനായി കളത്തിലേക്ക് വന്ന ഡൈസി കെ സക്കായിലേക്ക് ഗോൾ കീപ്പറെയും മറികടന്നുകൊണ്ട് ഒരു പാസ് നൽകുന്നു. ഗോൾ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗോൾ ഉറപ്പിച്ച നിമിഷം പക്ഷേ സക്കായി അത് പുറത്തേക്ക് അടിച്ച് കളയുന്നു. ആ ഒരു ഗോള് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായി 4 ഗോളുകളുടെ വിജയവും കരസ്ഥമാക്കി ഒരു
മാസ് കംബാക്ക് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നടത്താൻ സാധിക്കുക. പക്ഷേ 3-3 എന്നുള്ള സ്കോർ ലൈനിൽ കളി അവസാനിക്കുന്നു. ആൻഡ് ഈ ഒരു മത്സരത്തിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് ഡിഫെൻസിൽ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടായിട്ട് പോലും റൈറ്റ് ബാക്കും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കും ഈ രണ്ട് പൊസിഷനുകളും ഒരുപാട് ഫുൾ ഓൺ അറ്റാക്ക് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിം കളിക്കാൻ വിദഗ്ധരായ മറ്റു ടീമുകളും ഉണ്ട്. എക്സ്പെഷ്യലി പ്രത്യേകിച്ച് മോഹൻ ബഗാനെ എല്ലാം വളരെയധികം സൂക്ഷിക്കണം. ഇവരിൽ നിന്ന് വരുന്ന മിഡ്ഫീൽഡേഴ്സ് പോലും വളരെ അറ്റാക്കിംഗ് ഗെയിം കളിക്കാൻ കഴിവുള്ളതാണ്. എസ്പെഷ്യലി ലിസ്റ്റൻ കൊളോഷോ അതുപോലെയുള്ള താരങ്ങളെല്ലാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വേഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ മേക്കാണെന്നായിരിക്കും. ഇറ്റ്സ് മിസ് വെൽ സൈനിങ് ഔട്ട്.